എന്താണ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം? ജോലിയുടെയും പഠനത്തിൻ്റെയും വിനോദത്തിൻ്റെയും ഭാഗമായി മണിക്കൂറുകളാണ് നാം ഓരോരുത്തരും കമ്പ്യൂട്ടറിന് മുന്നിൽ ചെലവഴിക്കുന്നത്. കമ്പ്യൂട്ടർ സ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിച്ചേക്കും. ദീർഘനേരം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരിൽ കണ്ണിലും കാഴ്ചയിലും ഉണ്ടാകുന്ന അസ്വസ്ഥതകളെ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്നാണ് പറയുന്നത്. കണ്ണുവേദന, തലവേദന, കാഴ്ചമങ്ങൽ, കണ്ണെരിച്ചിൽ, കടച്ചിൽ, തടച്ചിൽ എന്നിങ്ങനെയുണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളും കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോത്തിന്റെ ലക്ഷണമാണ്. കണ്ണിന്റെ പേശിക്കുണ്ടാകുന്ന ക്ഷീണവും കണ്ണിന്റെ നനവ് കുറയുന്നതുമാണ് മുഖ്യ കാരണം. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം നമുക്ക് പ്രതിരോധിക്കാനാവും. കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ കാഴ്ചക്കുറവ് അനുഭവപ്പെടുന്നവർ നേത്രരോഗ വിദഗ്ധന്റെ നിർദ്ദേശപ്രകാരം ആവശ്യമെങ്കിൽ കണ്ണട ധരിക്കേണ്ടതാണ്. കമ്പ്യൂട്ടർ ആധുനിക ജീവിതത്തിലെ ഒരു അവിഭാജ്യ ഘടകമായി കഴിഞ്ഞു. ഇന്ന് എല്ലാവരും ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു. തുടർച്ചയായി 2 അധികമോ മണിക്കൂർ കമ്പ്യൂട്ടർ, സ്മാർട്ട് ഫോൺ, ടാബ് തുടങ്ങിയ ഡിജിറ്റൽ സ്ക്രീൻ ഉപയോഗിച്ചാൽ മിക്കവാറും എല്ലാവർക്കും കണ്ണിന് കാഴ്ചയ്ക്കും പ്രശ്നങ്ങൾ അനുഭവപ്പെടാം. എന്തൊക്കെയാണ് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ? സാധാരണയായി ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ: കണ്ണുകളയുക, തലവേദന, കാഴ്ചമങ്ങൽ, കണ്ണു ചുവപ്പ്, കണ്ണ് വരണ്ടതായി അനുഭവപ്പെടുക എന്നൊക്കെയാണ്. എന്തെല്ലാം ഘടകങ്ങൾ CVS കാരണമാകാം? നേരത്തെയുള്ള കാഴ്ചക്കുറവ്, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന മുറിയിലെ പ്രകാശം, സ്ക്രീനിൽ നിന്നുള്ള ദൂരം, കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ ഇരിക്കുന്ന രീതി, ഇതിലൂടെയൊക്കെ CVS കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ഒരു വിശദമായ നേത്രപരിശോധനയിലൂടെയും CVS കണ്ടുപിടിക്കാം. 1. കാഴ്ചശക്തി പരിശോധിക്കുക. നേരത്തെ കണ്ണട ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ എല്ലാ വർഷവും കൃത്യമായി പരിശോധിച്ച ഗ്ലാസ് പവർ ശരിയാണെന്ന് ഉറപ്പുവരുത്തുക. റിഫ്രാക്ഷൻ ടെസ്റ്റിംഗ് നടത്തി ആവശ്യമായ ലെൻസ് പവർ ഉപയോഗിക്കുക. 2 കണ്ണുകളും ഒരുമിച്ച് പ്രവർത്തിച്ചാലേ വ്യക്തമായ ഒരു ഇമേജ് ലഭിക്കുകയുള്ളൂ. ഇതിനായി കണ്ണിന്റെ ഫോക്കസിംഗ്, കണ്ണുകളുടെ ചലനം ഇവ പരിശോധിക്കുക. ചിലപ്പോൾ കണ്ണിൽ മരുന്നൊഴിച്ച് കൃഷ്ണമണി വികസിപ്പിച്ചു നോക്കി കണ്ണിന്റെ പവർ കൃത്യമായി അറിയേണ്ടി വരാം. മോണിറ്ററിന്റെ ഉയരം കമ്പ്യൂട്ടർ മോണിന്റെ മുകളറ്റം നേർദൃഷ്ടിയുടെ തൊട്ടു താഴെ വരുന്ന വിധമാണ് വെക്കേണ്ടത്. അതായത് മോണിറ്ററിന്റെ മധ്യഭാഗം നേർദൃഷ്ടിയിൽ നിന്ന് താഴെയായിരിക്കണം. എങ്ങനെയൊക്കെ CVS ഒഴിവാക്കാം? നേത്ര സംരക്ഷണം ചിലപ്പോൾ ദൈനംദിന കാര്യങ്ങൾക്കായി കണ്ണട ഉപയോഗിക്കേണ്ടാത്ത വ്യക്തികൾക്കും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്കും മാത്രം കണ്ണട വേണ്ടിവരാം. സ്ഥിരമായി കണ്ണട ഉപയോഗിക്കുന്നവർ ചിലപ്പോൾ അതുകൊണ്ട് കമ്പ്യൂട്ടർ സ്ക്രീൻ വ്യക്തമാക്കണമെന്നില്ല. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിനായി പ്രത്യേകം ആന്റിഗ്ലെയർ കോട്ടിംഗ് ഉള്ള കണ്ണടകളുണ്ട്. ഇത് മോണിറ്ററിൽ നിന്നുള്ള പ്രതിചലനം കുറയ്ക്കാൻ സഹായിക്കുന്നു. ടിൻറ്റുള്ള ഗ്ലാസുകൾ കണ്ണിലെത്തുന്ന പ്രകാശരശ്മികൾ കുറയ്ക്കാൻ സഹായിക്കും. വെള്ളെഴുത്തിലുള്ള കണ്ണട കമ്പ്യൂട്ടർ ഉപയോഗത്തിന് യോജ്യമല്ല. ഫോക്കസിന്റെ പ്രശ്നമുള്ളവർക്ക് ലഘുവായ ചില എക്സസൈസുകൾ വഴി കാഴ്ച ആയാസരഹിതമാക്കാം. അന്വേഷണ.com ന് വേണ്ടി അനുശ്രീവത്സൻ.